Hi, hello, welcome back to my channel. Appo kaiyna videos okke ellarum kandittundavum try cheyittundavum nanu njan vicharikkunnathu ellarum try cheythu nokkitte ningada feedback enna arikkanam ketto thirchiyayum appo nammal innu prepare cheyan povunnathu oru kidilan oru hair pack aanu hair mask alla oru hair pack aanu appo idu ningada veetil thanneyulla rendu ingredient vechittana nammal idu prepare cheynathu onnu ennu parittunde nammude okke parambil kaanunna onnaanu rendamathu nammude kitchenil ulla onnaanu appo idu rendum kooda mix cheedittana nammal innu oru hair pack undakkunnathu ee hair pack ennu parnjittundengil nammude hair growth ni nannayittu help cheyna അല്ലെങ്കിൽ ഹെയറിൻ്റെ ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെയർ നല്ല സോഫ്റ്റ് ആവാനും പെട്ടെന്ന് വളരാനും വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മൾ ഒരു ഹെയർ കെയർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹെയർ കെയറിന് വേണ്ടി മാത്രമുള്ള കുറച്ച് ഹെയർ മാസ്കുകളും ഹെയർ പാക്കുകളും ഹെയർ ഓയിലുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ തരം ഹെയർ പാക്കുകളും മാസ്കുകളൊക്കെ ഞാൻ കാണിക്കുന്ന സമയത്ത് ഒത്തിരി പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഓരോ ദിവസം ഓരോ പാക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ അന്നും അതിന് ആൻസർ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ ഡെയിലി ഒരേ തരത്തിലുള്ള ഫുഡല്ല കഴിക്കുന്നത്, പല ടൈപ്സ് ഓഫ് ഫുഡാണ് നമ്മൾ ഡെയിലി കഴിക്കുന്നത്. ഇന്ന് കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ല നമുക്ക് നാളെ കാലത്തുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസ് എല്ലാം നമുക്ക് ഏതൊക്കെ ഘടകങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്, അതായത് ഏതൊക്കെ ഓയിലുകളിൽ നിന്നാണ്, ഏതൊക്കെ പാക്കുകളിൽ നിന്നാണ്, എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും കിട്ടുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ രീതിയിലുള്ള കെയർ നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ. പ്രത്യേകിച്ച് ഒരു 30+ പ്രായത്തിലൊക്കെ നമ്മൾ നന്നായിട്ട് ഹെയറിനെ കെയർ ചെയ്യണം, ഇല്ലെങ്കിൽ നന്നായിട്ട് ഹെയർ ഫാൾ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹെയർ ഫാൾ തടയാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് പെട്ടെന്ന് വളരാനും വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ്. ഈ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ബ്ലൂ പാക്ക് എന്നൊക്കെ വിളിക്കാം, അങ്ങനെയുള്ളൊരു കിടിലൻ സാധനമാണ് കാണിക്കുന്നത്. എന്താണെന്നല്ലേ, നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് നീല ശംഖുപുഷ്പമാണ്. അപ്പോൾ ബ്ലൂ ശംഖുപുഷ്പം എനിക്ക് കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് വെള്ള വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കയറി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് അന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ പാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ശംഖുപുഷ്പത്തിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ആദ്യം തന്നെ ശംഖുപുഷ്പം എടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് മുതൽ ഒരു 10 ഡേയ്സ് ഞാൻ ഹെയർ കെയർ സീരീസ് ആണ് ചെയ്യുന്നത്. 10 ഡേയ്സ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. 10 ഡേയ്സിനകത്ത് ഞാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഏതാനും ഹെയർ പാക്കുകളും ഹെയർ മാസ്കുകളും ഹെയർ ഓയിലുകളും കാണിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്താൽ മതി. എല്ലാം കൂടെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എല്ലാം ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ കാണിക്കാത്ത ഒത്തിരി ഹെയർ പാക്കുകളും ഹെയർ മാസ്കുകളും ഉണ്ട് കേട്ടോ നിങ്ങളുടെ മുന്നിൽ കാണിക്കാത്തത്. അത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല, എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്ക് എനിക്ക് ട്രൈ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയത് മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പൊ എനിക്ക് സക്സസ് ആവാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ അതുപോലെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞിരുന്നു മുമ്പ് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഹെയർ പാക്കുകളും കുറച്ച് ഹെയർ മാസ്കുകളും ഉണ്ടെന്ന്. അപ്പൊ അതെല്ലാമാണ് ഞാൻ ഈ 10 ഡേയ്സിൽ നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്നത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശംഖുപുഷ്പം കൊണ്ടുള്ള ഒരു കിടിലൻ ഹെയർ പാക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനതിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ നീല ശംഖുപുഷ്പം വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. കണ്ടല്ലോ, ഭയങ്കര കിടുവായിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്, പെട്ടെന്ന് തന്നെ മുടി വളരാനും മുടി ഒഴിച്ചിൽ നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഞാൻ ഇതെങ്ങനെയാ പ്രിപ്പയർ ചെയ്തതെന്ന് കണ്ടിട്ട് വരൂ. അപ്പോൾ അതേ, ഞാൻ ഇങ്ങനെ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പ് കത്തിച്ച് ചെറുതായിട്ടും തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്താണ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ശംഖുപുഷ്പം ചേർത്ത് കൊടുക്കേണ്ടത്. ശംഖുപുഷ്പം നന്നായി കഴുകിയെടുത്തതിന് ശേഷം, വല്ല പ്രാണികളൊക്കെ കാണുമല്ലോ പൂവല്ലേ, നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാനിത് ഈ ചൂടായി വരുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5-8 ശംഖുപുഷ്പമാണ് എടുത്തിരിക്കുന്നത്. വെള്ളയും നീലയും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഞാനിപ്പോൾ ഇന്ന് വെള്ള എടുക്കുന്നില്ല, നീല മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നീല ശംഖുപുഷ്പം മൊത്തം ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾ ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചോളൂ. എന്നാൽ അതിൻ്റെ ആ സത്ത് മുഴുവൻ ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി വരും. മാത്രമല്ല, ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കളർ നന്നായിട്ട് ബ്ലൂ കളറായിട്ട് വരും, നന്നായിട്ട് ചേഞ്ച് ആവും. കാര്യം ആ ശംഖുപുഷ്പത്തിൻ്റെ ആ നീല കളറില്ലേ, അത് മൊത്തം നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വരും. അത്രയും കളർഫുൾ ആയിട്ടുള്ളൊരു പൂവാണല്ലോ ഇത്. അപ്പം ഇത് നമുക്കിനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പൊ എനിക്ക് ഈ ഒരു ഫ്ലവർ മാത്രം ഇച്ചിരി ഒരു കളർ വ്യത്യാസത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു ലൈറ്റ് ഒരു വയലറ്റ് ഒക്കെ ഒരു ഷെയ്ഡ്. അപ്പൊ ഞാനത് ഒരു പിങ്ക്, ബേബി പിങ്ക് എന്നൊക്കെ പറയുന്ന പോലെ, അപ്പൊ ഞാൻ എന്തായാലും അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പൊ തന്നെ കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും ആ ഫ്ലവർ എല്ലാം കൂടെ വെള്ളയായിട്ട് മാറും. കാര്യം അതിന്റെ ആ കളർ എല്ലാം കൂടെ ഈ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ട്, അതിന്റെ എല്ലാ സത്തും ഈ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഫ്ലവർ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് മാറും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അതിന്റെ ഗുണങ്ങളാണെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്, എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും വിവരിക്കുന്നില്ല. ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്, മാത്രമല്ല ഒരു ഭാഗ്യപുഷ്പം കൂടിയാണ്. ഇത് വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇപ്പൊ കണ്ടില്ലേ കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുത്തതാണ് കേട്ടോ, കളറൊക്കെ ഒന്ന് ഇറങ്ങി വന്നോട്ടെ എന്ന് കരുതിയിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. അപ്പൊ ലോ സിമ്മിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ല സോറി, ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അതായത് സിമ്മിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ നന്നായിട്ട് കളർ വന്നിട്ടുണ്ട് വെള്ളത്തിന്. ഇപ്പോ ആ ഫ്ലവറിന്റെ എല്ലാം കളറെല്ലാം അതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഫ്ലവർ കണ്ടില്ലേ, ഇപ്പൊ ഇത്രയായിട്ട് മാറി. ആകെ ഇപ്പോൾ ഒരു സ്പൂണിലേക്ക് എടുക്കാവുന്ന അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് വേണ്ട, ഇത് നമുക്ക് അരിച്ചെടുക്കണം. ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ വെള്ളം മാത്രം മതി. കണ്ടില്ലേ ഞാൻ ഈ ഒരു പാത്രത്തിനകത്തോട്ട് പകർന്നിട്ടുണ്ട്. ഇനി ആ മറ്റേ സ്റ്റീലിന്റെ പാത്രത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി കളർ മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അതെന്താണെന്നല്ലേ, ഇത് നല്ല ഉഴുന്നാണ് കേട്ടോ. ഇത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് രണ്ടും കൂടിയാണ് ഇനി നമുക്ക് അരച്ചെടുക്കേണ്ടത്. അതായത് നമ്മൾ വെള്ളം ചേർക്കരുത്, ഈ ശംഖുപുഷ്പത്തിന്റെ വെള്ളം ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഈ ശംഖുപുഷ്പത്തിന്റെ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന വെള്ളം ഇനി നമ്മൾ ഇതിനകത്തോട്ട് നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടും, ഉഴുന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടും. അതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി വരുന്ന വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഓ, ആദ്യമേ തന്നെ ഇത്രയും വെള്ളം ചേർത്ത് അടിച്ചെടുത്തു കഴിഞ്ഞാൽ മിക്സിയിൽ ചിലപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചാൽ മതി എന്ന് പറയണത്. അതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ളത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാൻ ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് തലയിൽ എണ്ണ വെക്കണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണ വെക്കാം കേട്ടോ. അപ്പം നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിത് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയ ഡ്രിപ്പിലും കൂടി. ഇത് നമ്മുടെ ഒരു ഹെയർ വോളിയമൈസിങ് ഒരു പാക്ക് ഉണ്ട്, അത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഡേ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഹെയർ കെയർ സീരീസിലെ ഒരു കിടു സാധനമാണ് അത്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നത്, കണ്ടില്ലേ ഭയങ്കര വോളിയം ഉള്ളതിന്റെ നമുക്ക് നേരത്തെ ഉള്ളതിന്റെ ഡബിൾ ആയിട്ട് ഇത് കാണും മുടി, കണ്ടോ ഭയങ്കര വോളിയം ആയിട്ട് ഇരിക്കും മുടി. അപ്പൊ അത് നമുക്ക് ഇതിനൊരു സൂത്രമുണ്ട്, അതായത് ഒരു ഹെയർ പാക്ക് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ എന്താന്നുള്ളത്. അപ്പൊ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തലയിൽ എണ്ണ വെക്കണമെന്നുള്ളവരാണെങ്കിൽ എണ്ണ വെച്ചോളൂ, അതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ കൈ വെച്ചാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രഷ് വെച്ച് ചെയ്യണോന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആവും, ആദ്യം സ്കാൽപ്പിലും പിന്നീട് മുടിയിലായിട്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ സ്കാൽപ്പിലാണ്, അതായത് മുടിയുടെ റൂട്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് തലയിൽ തന്നെ വെക്കണം, മസാജ് ചെയ്യേണ്ടതില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ വെക്കുന്ന സമയത്ത് മസാജ് ചെയ്യാവുന്നതാണ്, ലൈറ്റായിട്ട് ഒരു 2-3 മിനിറ്റ്സ് മസാജ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം
നിങ്ങൾ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യേണ്ടതില്ല. നമ്മൾ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും മസാജ് കൊടുക്കണമെന്നില്ല. ഹെയർ മാസ്കുകൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ മസാജ് കൊടുത്തോളൂ, നല്ലതാണ്. ഞാൻ മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ഈ 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നോർമൽ വാട്ടറിൽ ധാരാളം വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കഴുകി കളയാവുന്നതാണ്. ഷാംപൂ വാഷ് ചെയ്യണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി നിങ്ങൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്തവരാണെങ്കിൽ ഷാംപൂ വാഷ് ചെയ്യണം. അത് ഏതെങ്കിലും മൈൽഡ് ഷാംപൂ വെച്ചിട്ട് ചെയ്താൽ മതി. അതല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഷാംപൂ ലൈറ്റായിട്ട്, അതായത് ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതും ലിങ്ക് ഉണ്ട്, കയറി കണ്ടോളൂ. അതുപോലെ ചെയ്താൽ മതി. അല്ല, എണ്ണ വയ്ക്കാത്തവരാണെങ്കിൽ ഇതിൽ ഷാംപൂ വാഷിന്റെ ആവശ്യമില്ല. സാധാരണ പോലെ ധാരാളം വെള്ളം ഒഴിച്ച് കഴുകി കളയാം. ഇങ്ങനെ നിങ്ങൾ ശങ്കുപുഷ്പം വീട്ടിലുള്ളവരാണെങ്കിൽ ഇത് ഫ്രീക്വന്റ്ലി ചെയ്തോളൂ കേട്ടോ. ശങ്കുപുഷ്പം വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ആയിട്ട് ചെയ്തോളൂ, വളരെ നല്ലതാണ്. ശങ്കുപുഷ്പം ഇല്ലാത്തവരാണെങ്കിൽ ഉഴുന്ന് മാത്രമായിട്ട് ചെയ്താലും മതി. പകരം നിങ്ങൾക്ക് ചെമ്പരത്തി പൂവ് എടുക്കാം. ശങ്കുപുഷ്പത്തിന് പകരം ശങ്കുപുഷ്പം തന്നെ വേണം. ഇല്ലാത്തവരിപ്പോ എന്താ ചെയ്യുക അല്ലേ? ഉള്ളവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ. പിന്നെ ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു കണ്ടീഷണർ യൂസ് ചെയ്യണം. അതായത് കെമിക്കൽ കണ്ടീഷണർ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നാച്ചുറൽ ഹോംമെയ്ഡ് കണ്ടീഷണർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഉണ്ട്, കയറി കണ്ടു നോക്കിയാൽ മതി. അത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം, ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം അത് അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മുടി ഒരിക്കലും ചകിരി പോലെ ആവില്ല. ചിലരുടെ മുടി എന്ത് തന്നെ ചെയ്താലും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്തോളൂ. മസാജ് ഒന്നും ചെയ്യേണ്ടതില്ല കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഒരു 20 മിനിറ്റ് പൊക്കിക്കെട്ടി വെക്കുക. എന്തെങ്കിലും ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മുടി വളരാനായിട്ട്, നമ്മുടെ മുടിയിലുണ്ടാവുന്ന സ്പ്ലിറ്റൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട്, മുടി കൊഴിച്ചിൽ തടയാനായിട്ട്, മുടി വളരാനായിട്ടും പെട്ടെന്ന് വളരാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ ശംഖുപുഷ്പം നിങ്ങൾക്ക് വെറുതെ അപ്ലൈ ചെയ്യാം. അതിൻ്റെ വീഡിയോ ഉണ്ട്, ലിങ്ക് കണ്ടു നോക്കൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഓയിൽ ഉണ്ടാക്കിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ശംഖുപുഷ്പത്തിൻ്റെ ഓയില് വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ചെയ്യാം കേട്ടോ. അതും വളരെ എഫക്റ്റീവാണ്. ഇനിയിപ്പം ഇങ്ങനെയുള്ള പാക്കുകളും മാസ്കുകളും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ ഓയിൽ ഉണ്ടാക്കിയിട്ട് അത് അപ്ലൈ ചെയ്താലും മതി. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ വീക്കിലി ഒരു 2-3 ടൈംസ് എങ്കിലും ഇത് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും എന്നെ അറിയിക്കുക. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ, അതായത് ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത നമ്മുടെ ഹെയർ കെയർ സീരീസിലെ 2-ാമത്തെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.